അങ്ങനെ നമ്മൾ ഏറെ ആകാംക്ഷയുടെ കാത്തിരുന്ന ലിയോ സിനിമയുടെ ഫ്രീക്കിംഗ് ട്രെയിലർ ഇപ്പോൾ റിലീഫായിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബാഡ് ആസ് ട്രെയിലർ എന്ന് തന്നെ പറയാം. ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യാതെയാണ് ഈ ട്രെയിലർ മുന്നോട്ട് പോകുന്നത്. ഒരു രക്ഷയുമില്ലാത്ത മേക്കിംഗ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എടുത്തു പറയേണ്ടത് ട്രെയിലറിന്റെ ആക്ഷൻ സീക്വൻസുകൾ തന്നെയാണ്. ആക്ഷൻ സീക്വൻസുകളായാലും കാർ ചേസിംഗ് സീക്വൻസുകളായാലും ചുമ്മാ വെറിത്തനമെന്ന് തന്നെ പറയാം. അജാദി മേക്കിംഗ് ആണ് അതിനു വേണ്ടി കൊടുത്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ഗൂസ് ബോംസ് ഉണ്ടാകുന്ന രീതിയിലാണ് ആ സീക്വൻസ് എല്ലാം തന്നെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഈ ട്രെയിലർ കണ്ടതോടുകൂടി ഒരു കാര്യം ഉറപ്പിച്ചു, സിനിമയിൽ വിജയുടെ ക്യാരക്ടറൈസേഷൻ പക്കയായിരിക്കും. കാരണം പാർത്ഥിപൻ എന്ന ക്യാരക്ടറും ലിയോദാസ് എന്ന ക്യാരക്ടറും രണ്ടും രണ്ട് രീതിയിലാണ് ലോകേഷ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ലിയോദാസ് എന്ന ക്യാരക്ടറിനെ ചെറിയ രീതിയിൽ മാത്രമേ ട്രെയിലർ ട്വീസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ പോലും ആ ഒരു ക്യാരക്ടറും പാർത്ഥിപൻ എന്ന ആ ക്യാരക്ടറും തമ്മിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം നമുക്ക് ട്രെയിലറിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ആസ് യൂഷ്വൽ നമ്മൾ വിജയ് സിനിമകളിൽ കാണാറുള്ള ട്രെയിലർ പോലെയല്ല ഈ ട്രെയിലർ. ഈ ട്രെയിലറിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം ലോകേഷ് കനകരാജ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വൈബ് ഈ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് വയലൻസ് സിനിമ കണ്ടിട്ടുള്ള എല്ലാവരും ഈ ട്രെയിലർ കണ്ടപ്പോൾ പറഞ്ഞത് അതിൻ്റെ ഒരു റീമേക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പിയായിട്ടാണ് പലർക്കും തോന്നിയത് എന്നാണ്. ഹിസ്റ്ററി ഓഫ് വയലൻസിൻ്റെ ടച്ച് നല്ല രീതിയിൽ ഈ ട്രെയിലറിൽ വരുന്നുണ്ടെങ്കിലും ലോകേഷൻ്റെതായ മാറ്റങ്ങൾ എന്തായാലും സിനിമയിൽ അത് കാണിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഹിസ്റ്ററി ഓഫ് വയലൻസ് കണ്ടവർക്കെല്ലാം ഇതൊരു ട്രിബ്യൂട്ട് തന്നെ ആയിരിക്കുമെന്ന് തന്നെ തോന്നുന്നു. ജസ്റ്റ് ഒരു ട്രെയിലർ കണ്ടുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു സിനിമയെ വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്നാൽ ലോകേഷ് കനകരാജ് എന്ന പേര് മാത്രം മതി ഈ സിനിമ എത്രത്തോളം റേഞ്ച് ആയിരിക്കുമെന്ന് മനസ്സിലാവാൻ. കാരണം ആ രീതിയിലാണ് ഈ ട്രെയിലർ ഒരുക്കി വെച്ചിരിക്കുന്നത്. സോ ലിയോ സിനിമ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. ഇനി ട്രെയിലറിനെ കുറിച്ചൊരു കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ബൈ.